ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റും പേപ്പർ വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീയും ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലേബലൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഒരു 1.5 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച ബോട്ടിലിന്റെ താഴ്ഭാഗത്ത് ബോട്ടിലിന് അകത്തേക്ക് നമുക്ക് വൈറ്റ് കളറ് ആക്രിലിക് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസിലും ബോട്ടിലിന്റെ പുറത്താണ് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ബോട്ടിലിന്റെ അകത്താണ് പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ഒരു 2 വാട്ടൊക്കെ കൊടുത്ത് പെയിന്റ് അപ്ലൈ ചെയ്തെടുക്കണം. പെയിന്റ് ചെയ്ത് വെച്ചത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജോയിന്റ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി ഇതെങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ തെർമോക്കോളിന്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. എന്നതിൽ വൈറ്റ് കളർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അതിൽ റെഡ് കളർ പെയിന്റ് കൂടി ചെയ്തെടുത്ത് വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത ഭാഗത്ത് നമുക്ക് സാറ്റിൻ റിബണോ സെലോ ടേപ്പോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന്റെ ആ ഒരു ജോയിന്റ് ചെയ്തത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ നെക്ക് പോർഷന്റെ അവിടെ നമുക്ക് സാറ്റൻ റിബൺ കൂടി ഒട്ടിച്ചെടുക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ ഇനി നമുക്ക് പേപ്പർ കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഒട്ടിക്കാം. എന്നിട്ട് അതിന്റെ താഴ്ഭാഗത്ത് കറക്റ്റ് ലെവലില് റൗണ്ട് ഷേപ്പില് ഒരേ ലെവലില് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഗ്രീൻ കളറ് പേപ്പർ എടുത്തിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. Thank you.
താഴ്ഭാഗം തൊട്ട് റോൾ ചെയ്ത് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. സാന്താക്ലോസിന്റെ ബോട്ടിൽ ആർട്ടും ഗ്രീറ്റിംഗ് കാർഡിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവര് അതുകൂടി ഒന്ന് കാണുക. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അതിന്റെ ടോപ്പിൽ ഒരു സാന്താക്ലോസിനെ കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തെർമോക്കോളിന്റെ ബീഡ്സ് കൂടി വെച്ച് നമുക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയും പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഗിഫ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.